ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ എണ്ണയില്ലാതെ മീൻ പൊരിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് ഇതിനകത്ത് നമ്മൾ വേറെ കുറച്ച് ചേരുവകൾ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ മീൻ പൊരിച്ചെടുക്കുന്നതിന് ഇതിൻ്റെ മസാലയ്ക്കും കുറച്ച് പ്രത്യേകതകളുണ്ട് അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ആദ്യമേ തന്നെ മസാലയൊന്നും നമ്മൾക്ക് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആറ് വെളുത്തുള്ളി എല്ലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ആറ് ചെറിയ ഉള്ളി ഇനി വേണ്ടത് കുറച്ച് പൊടികളാണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇത് അരച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് പെരിഞ്ചീരകം പെരിഞ്ചീരകം പൊടിക്കാത്തതാണ് ഒരു ടീസ്പൂൺ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നാരങ്ങാനീരാണ് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിത് നല്ലപോലെ അരച്ചെടുക്കണം നമ്മൾ ഇതിനകത്തേക്ക് തീരെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ വെള്ളം ഇറങ്ങി വരും ഇനി ഇത് അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം താ ഞാനിതവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾക്ക് വേണ്ടത് ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടെ നോക്കാം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇനി വേണ്ടത് മീനാണ് ഒരു കിലോ മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏത് തരം മീൻ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ നെയ്മീൻ എടുത്തു തന്നേ ഉള്ളൂ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലും കൂടി ഇടുന്നത് കൊണ്ട് നമ്മളുടെ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത് ഇനി നമ്മൾ തയ്യാറാക്കിയ മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാലയിൽ കുറച്ച് കൂടുതൽ ഉപ്പ് വേണ്ടിവരും കാരണം നമ്മൾ മീനിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഉപ്പ് കുറച്ച് കുറയും അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല പോലെ ആക്കി എടുക്കുക കൈവെച്ച എല്ലാ ഭാഗത്തേക്കും പുരട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പതാ ഞാൻ ഇത് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ ഒന്ന് മാറ്റിവെക്കുക നല്ലപോലെ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത് ഇനി ഇത് തലേദിവസം ശരിയാക്കി വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം പിറ്റേ ദിവസം നമ്മൾ എടുത്താൽ മതി ഇനി നമ്മൾക്ക് വേണ്ടത് നല്ല കട്ടിയില്ല തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ തീരെ ഒഴിച്ചു കൊടുക്കുന്നില്ല അതിന് പകരമായിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയ തേങ്ങാപ്പാലിന് പകുതിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് അതുകൊണ്ട് പകുതി ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കുക മറ്റേ പകുതി രണ്ടാമത്തെ ട്രിപ്പിനായിട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതിനകത്തേക്ക് പതുക്കെ വെച്ച് കൊടുക്കാം മീൻ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒരുപാട് പ്രാവശ്യം കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങാപ്പാൽ ഇനി വറ്റിച്ചെടുക്കാണ് വേണ്ടത് അതിനിടയ്ക്ക് നമ്മൾക്ക് മീനൊന്നും മറിച്ചിട്ട് കൊടുക്കണം കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾക്ക് മീൻ പതുക്കിയൊന്നും മറിച്ചിട്ട് കൊടുക്കണം ഒരുപാട് കുത്തി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകുകയും ചെയ്യും പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മസാലയും കുറേ പോകും ഇപ്പോൾ ഇതായത് ഇവിടെ കുറച്ച് സമയമായിട്ടുണ്ട് നമ്മൾക്കിനി മീൻ പതുക്കിയൊന്നും മറിച്ചിട്ട് കൊടുക്കാം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് വറ്റി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വരും നമ്മൾ വെളിച്ചെണ്ണയിൽ വറക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നതിന് തേങ്ങാപ്പാൽ വറ്റി ഇത് അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ട് നമ്മൾ പതുക്കെ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് അരച്ച മസാല കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിനകത്ത് വെക്കാം ഉള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ വലുപ്പം അനുസരിച്ചിട്ട് മസാലയുടെ അളവിൽ ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ മുളക് പൊടി നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ റെഡ് കളർ വേണമെന്നുള്ളവരാണെങ്കിൽ കാശ്മീരി മുളകും ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾക്ക് ഏത് മീൻ വേണമെങ്കിലും വറുത്തെടുക്കാം നെയ്മീൻ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇപ്പൊ ഇതായത് ഇവിടെ തേങ്ങാപ്പാൽ ഒക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മളുടെ മീൻ ഏതാണ്ട് ആയിക്കഴിഞ്ഞു ഈ സമയത്തൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റുമാണ് കൂടുതൽ മണവുമായിരിക്കും ഇപ്പോൾ അതായത് ഇവിടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് കൂടെ റെഡിയായി കഴിഞ്ഞു ഇതേപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും ചെയ്തെടുക്കുക അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഈ രീതിയിൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്